കോഴിക്കോട് കെ പി സി സി ഡി സി സി നേതൃത്വങ്ങളെ വിമർശിച്ച ഫ്ലക്സ് ബോർഡ്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും കേരളത്തിന് കെ മുരളീധരനെ വേണമെന്നാണ് ഫ്ലക്സിലെ വാചകം. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം ഡി സി സി പുനഃസംഘടനയിൽ കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കോഴിക്കോട് ഡി സി സി നേതൃത്വം ഇന്ന് ചർച്ച നടത്തും. ദീപ്തിഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപ്തിഷ്, ആരാണ് ഈ ഫ്ലക്സ് ബോർഡുകൾക്ക് പിന്നിൽ? ഒപ്പം മുല്ലപ്പള്ളിയുമായുള്ള ചർച്ചയിൽ എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിയിൽ ആകെ കലഹം നിലനിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആകെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ കെ മുരളീധരന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നടക്കാവിൽ ഇംഗ്ലീഷ് പള്ളിക്ക് തൊട്ട് സമീപമാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിക്ക് വേണം എന്നാണ് പോസ്റ്ററിലെ വാചകം. കോൺഗ്രസ് പോരാളികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം. ഏതായാലും ഈയൊരു പ്രത്യേകിച്ച് കെ മുരളീധരനും എം കെ രാഘവനും താക്കീത് നൽകിക്കൊണ്ട് നേതൃത്വം കത്ത് നൽകിയത് അടക്കമുള്ള വിഷയങ്ങൾ, അതിനെ ചൊല്ലി കെ മുരളീധരൻ ഇനി മത്സരിക്കില്ല എന്നുള്ള പ്രഖ്യാപനം, ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു പോസ്റ്ററിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഡി സി സി നേതൃത്വം ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ടൗണിൽ മുല്ലപ്പള്ളി എത്തിയ സമയത്തും ഡി സി സി ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം മുല്ലപ്പള്ളി ഇറങ്ങി വന്ന് പറഞ്ഞത് തർക്കങ്ങളൊന്നുമില്ല, എല്ലാം പരിഹരിച്ചു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഡി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ചില നിർദ്ദേശങ്ങളും ചില കാര്യങ്ങളും പറയാനുണ്ട്. അത് വ്യക്തമായി വിശദമായി തന്നെ കേൾക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുല്ലപ്പള്ളി ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വടകരയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഡി സി സി നേതൃത്വം നടത്തുന്നത്. വടകരയിൽ മുല്ലപ്പള്ളിയുടെ വീട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച. നേരത്തെ ഡി സി സി പുനഃസംഘടനയിൽ കെ പി സി സി പുനഃസംഘടനയെല്ലാം തന്നെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകില്ല എന്ന നിലപാടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ചത്. ഏതായാലും ഡൽഹിയിൽ നടത്തിയ അനുനയ ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകാമെന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും 9 മണിക്കാണ് ചർച്ച ആരംഭിക്കുക.